Praise the Lord Hallelujah stotram 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 അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് നമുക്കൊരുമിച്ച് വീണ്ടും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഒരു നല്ല പ്രഭാതം കൂടെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ സൗജന്യത്തോടെ നമുക്ക് തന്നിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം സങ്ക സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്ത് ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവെ അങ്ങ് വലിയവൻ അങ്ങ് വിശ്വസ്തൻ വിശ്വസ്തനങ്ങ് വാക്കുമാറാത്തവൻ അങ്ങ് ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനെന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ മുഗൾ മുഴുവൻ കഥാവ് നമ്മളെ കാത്തിൽ പാലിച്ചല്ലോ കാര്യം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ഹാലെ ലൂഹ സ്തോത്രം 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 കഴിഞ്ഞ രാത്രിയിലും കഥാവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്നല്ലോ കാര്യങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഥാവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ നേരിടാവുന്ന എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളിൽ നിന്നും വിടുവിച്ചു ഓരോ ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു ഒന്നല്ല അനേക അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ ായിരുന്നു അതിന്നൊക്കെയും കഴിഞ്ഞ മാസം നമ്മളെ പരിപാലിച്ചു രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിച്ചു കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചു ദൈവം തന്നെ എല്ലാ നന്മകൾക്കും കഴിഞ്ഞ ഒരു മാസം കർത്താവ് തന്ന എല്ലാ നന്മകൾക്കുമായിട്ട് സ്തോത്രം ചെയ്താൽ ആരും മൗനമായിരിക്കരുത് ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം കാരണം കർത്താവ് കഴിഞ്ഞ മാസം അത്ഭുതകരമായിട്ടാണ് സൂക്ഷിച്ചത് നമ്മളെ കർത്താവ് ഉയർത്തേണ്ട സാഹചര്യങ്ങളിലെല്ലാം ഉയർത്തേണ്ട ഇടങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ ദൈവമാണ് മാനിക്കേണ്ടിടത്തൊക്കെയും ദൈവം നമ്മളെ മാനിച്ച ദൈവമാണ് അമീൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത നന്മകൾ തന്ന് നമ്മൾ ചിന്തിക്കാത്തതും ചോദിക്കാത്തതും ഒക്കെ തന്ന് കഴിഞ്ഞൊരു മാസം കർത്താവ് അത്ഭുതകരമായി നമ്മളെ നടത്തി കർത്താവിൻ്റെ വൻ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ എല്ലാ വായികളും തുറന്നാട്ടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ മൗനമായി ഇരുന്ന് കേൾക്കാനല്ല ഇപ്പോൾ നിങ്ങളുടെ വാതുറന്ന് ശബ്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തതാട്ടെ ഹാലിലുയ്യ കഴിഞ്ഞ ജൂലൈ മാസം കർത്താവ് അങ്ങ് അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം ചെയ്യുന്നു ക്ഷേമത്തോടെ പുലർത്തിയതിന് സ്തോത്രം ചെയ്യുന്നു ആരോഗ്യത്തോടെ നിലനിർത്തിയതിന് സ്തോത്രം ചെയ്യുന്നു ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ ആരാധിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങ് കഴിഞ്ഞ മാസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ വിടുതലുകൾക്കും നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ ഉയർത്തിയതിനായി സ്തോത്രം ആ ഡിവൈൻ ഇലിവേഷൻ ഞങ്ങളുടെ ലൈഫിൽ അനുഭവിപ്പാൽ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ിക്കാത്ത നന്മകൾ തന്ന് കഴിഞ്ഞ മാസം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം അത്ഭുതകരമായി നടത്തിയ കർത്താവിന് ഈ പ്രഭാതയാമത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു അതേ സങ്കീർത്തനക്കാലം നൂറ്റി ഏഴിൻ്റെ ഒന്നിൽ പറയുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അതേ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതം നമുക്ക് പറയുവാനുള്ളത് അതേ ഉള്ളൂ ഈ കഴിഞ്ഞ ഏഴു മാസങ്ങൾ കർത്താവ് നമ്മളെ പരിപാലിച്ചു നമുക്ക് അത് ഓർക്കുമ്പോൾ പറയാനുള്ളത് യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയം ുള്ളത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല നമ്മുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാ കഴിഞ്ഞ ഏഴ് മാസം കർത്താവ് നമ്മളെ പരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്താട്ടെ ഈ വർഷത്തിൻ്റെ അമേൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു അമേൻ ഏഴാം മാസം കഴിഞ്ഞു എട്ടാം മാസത്തിലേക്ക് നമ്മൾ കയറിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആദ്യത്തെ ഏഴ് മാസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ഒരു സ്തോത്രം പറഞ്ഞാട്ടെ കഥാവിൻ്റെ കരുതൽ അനുഭവിച്ചോർ സ്തോത്രം പറഞ്ഞാട്ടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കഴിഞ്ഞ ഏഴു മാസം നടത്തിയ ദൈവത്തിന് സന്തോഷത്തോടെ നന്ദി പറഞ്ഞു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അതിൻ്റെ അവസാനത്തെ ഭാഗം കൂടെ വായിക്കാം അവിടെ ഇങ്ങനെ പറയുന്നത് ഇരുപത്തി ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് അവർ ആ ഇരുപത്തി ഒന്നാം അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ അതെ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നമ്മളുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ പറയുന്നു അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ അതേ പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ സ്തോത്രയാഗത്തോടുകൂടി സംഗീതത്തോടെ പാട്ടുകളൊക്കെ പാടി ഒന്നാം ദിവസമല്ലേ സന്തോഷത്തോടെ അങ്ങോട്ട് കയറണം അമ്മ ആരംഭത്തിൽ നല്ലവണ്ണം കയറാമെങ്കിൽ അവൻ ഈ മാസത്തെ ദൈവം അനുഗ്രഹിക്കും സംഗീതത്തോടെ സ്തോത്രത്തോടെ കഥാവ് ചെയ്ത നന്മകളെ ഓർത്ത് മഹത്വം കരയേറ്റിക്കൊണ്ട് കഥാവെ അങ്ങ് എത്ര വലിയവനാ അങ്ങ് എത്ര വിശ്വസ്തനാ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഒന്നാം ദിവസം കാലെടുത്ത് വെച്ചാട്ടെ ഈ മാസം കർത്താവ് വൻകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും കേട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ കഴിഞ്ഞ ഒരു മാസം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം ഈ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹാലയിൽ കർത്താവിന്റെ കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവ് കഴിഞ്ഞ മാസം പരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ ശബ്ദങ്ങൾക്കുന്നതിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കൃപയെ ആപരിക്കണേ തന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ദൈവിക അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്യണമേ കഴിഞ്ഞ മാസങ്ങളിൽ കർത്താവ് ലഭിക്കാതെ പോയ പ്രാർത്ഥനകളുടെ മറുപടികളൊക്കെ ഈ മാസം കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം അത്ഭുതങ്ങളുടെ ദൈവം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം വീരപ്രവൃത്തികളെ ചെയ്യുന്ന ായിട്ട് സ്ത്രോത്രം അങ്ങടെ നാമം മഹത്വപ്പെടുവാൻ ഇടവേരട്ടെ കർത്താവേ കർത്താവെ ഞങ്ങളുടെ നാമം തന്റെ കുഞ്ഞുങ്ങളിലൂടെ യമേൻ മഹത്വപ്പെടുന്നതിനായി സ്തോത്രം കഴിഞ്ഞ മാസം പരിപാലിച്ചതിന് സ്തോത്രം കഥാവ ഇന്ന് രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിച്ച് കർത്താവ് വിടുതലായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അമേൻ ആ അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പകർന്ന് കർത്താവ് വിഴിപ്പിക്കണമേ ഉദരത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഉദരത്തിന്മേൽ ദൈവത്തിൻ്റെ കരം വെച്ച് അത്ഭുതകരമായ സൗഖ്യത്തെ അയയ്ക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഉദരത്തിനകത്ത് സൗഖ്യം നടക്കട്ടെ ഉദരത്തിനകത്ത് സൗഖ്യം നടക്കട്ടെ എന്തൊക്കെ അസ്വസ്ഥതകളാണോ ഉദരത്തിനകത്ത് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്ത് തന്നെ ആയാലും ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തതിനായിട്ട് സ്തോത്രം വിടുത്ത് ായിച്ചതിനായിട്ട് സ്തോത്രം അത്ഭുതം നടന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർ പ്രഭാത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് മുഴുവൻ ഇന്ന് പകൽ മുഴുവനും നിങ്ങൾ കഴിഞ്ഞൊരു മാസം കർത്താവ് നടത്തിയതിനു വേണ്ടി സ്തോത്രം ചെയ്യണം കർതാവി ആമേൻ കർത്താവെത്ര നല്ലവനായിരുന്നു എത്ര വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തണം നിങ്ങൾ വൻ കാര്യങ്ങളെ കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചു നമ്മൾ ഓഗസ്റ്റ് മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മൾ ഒരു ഒരു വാക്യം വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ പ്രഭാഷണം ത്തിലും കഴിഞ്ഞ രാത്രിയിലും കർത്താവ് ഈ ഈ മാസത്തിൽ എന്താ ഞങ്ങളോട് അങ്ങേക്ക് പറയുവാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് അവൻ്റെ വലങ്ക നമുക്ക് വേണ്ടി ഈ മാസം വീര്യം പ്രവർത്തിക്കും കർത്താവ് നമുക്ക് വേണ്ടി അവൻ്റെ കരം നീട്ടുന്ന ഒരു മാസമായിരിക്കും അതുകൊണ്ട് വിശ്വാസത്തോടെ കാത്തിരുന്നാട്ട് ദൈവത്തിൻ്റെ വലങ്കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാസമായിരിക്കും അവൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ ശക്തി ഈ മാസം അസാധാരണമായ നിലയിൽ തൻ്റെ മക്കളുടെ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നത് മാസം അതുകൊണ്ട് പ്രാർത്ഥനയോടെ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ പതിനാറിൽ ഇങ്ങനെയാണ് വാക്യം കിടക്കുന്നത് യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു അതെ നമ്മുടെ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു അതെ നമ്മുടെ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അമീൻ അത് വിശ്വസിച്ച് അമീൻ പറഞ്ഞാണ്ട് എന്റെ കർത്താവിൻ്റെ കരം ഈ മാസം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്റെ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി ഉയർന്നിരിക്കും എന്റെ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഹാലെ ലുഹ്യം നാൽപ്പത്തി എട്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നു എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആ കയ്യാ സർവശക്തനായ ദൈവത്തിൻ്റെ കൈ ഈ കരമ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് ഈ കരമ നമുക്ക് വേണ്ടി വീരപ്രവർത്തികളെ ചെയ്യുന്നത് എന്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു കർത്താവിൻ്റെ കയ്യാണ് ഈ കാണുന്ന ആകാശത്തെ വിരിച്ചത് ആ കൈ എനിക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു ആ കൈ എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി വരുന്നു പ്രപാട് ദിവസം പതിനഞ്ചിൻ്റെ ആര് പറഞ്ഞു യഹോവേ നിൻ്റെ നിന്റെ വലങ്കൈ ബല വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു അപ്പോൾ പ്രഭാ സുസദി പറയാം ഇസ്രലൈമിൽ ചെങ്കടലിനെ പിളർന്നത് നമ്മുടെ കർത്താവിൻ്റെ വലങ്കൈ ഖമേൻ സ്തോത്രം അമേൻ ശത്രുവിനെ തകർത്ത് കളഞ്ഞത് കർത്താവിൻ്റെ വലങ്കൈ ഈ കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു ഈ കൈ നമുക്ക് വേണ്ടി വീരം പ്രവർത്തിക്കുക തന്നെ ചെയ്യും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയെട്ടിൻ്റെ ആരംഭാഗങ്ങളിൽ പറയുന്നു അമേൻ അമേൻ്റെ യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടുവേൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നത് ജയം തരുന്ന കൈ അമേൻ വീര്യം പ്രവർത്തിക്കുന്ന കൈ ശത്രുവിനെ തകർക്കുന്ന കൈ അത്ഭുതങ്ങളെ ചെയ്യുന്ന കൈ ഭൂമിക്ക് അടിസ്ഥാന ിട്ട കൈ ആകാശത്തെ വിരിച്ച കൈ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊന്ന് സന്തോഷിച്ചാട്ട് ഈ കൈ നമുക്ക് വേണ്ടി സ്തോത്രം ഉയർന്നിരിക്കുന്നു ഈ കൈ നമുക്ക് വേണ്ടി വീരം പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കാം കർത്താവിനെ ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം കർത്താവിന്റെ കൈ ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നതിനായി സ്തോത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിൽ കർത്താവിൻ്റെ കൈ ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ദൈവത്തിന് പ്രവർത്തിക്കുന്ന ആനന്ദിപ്പാൻ സന്തോഷിപ്പാൻ ഈ മാസം ഞങ്ങളെ സഹായിക്കണേ കർത്താവ് ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നു അനർത്ഥങ്ങൾ അപകടങ്ങളിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം രോഗ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അങ്ങടെ കരം നീട്ടി വീരം പ്രവൃത്തികൾ ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ കൃപയ ആഭരിക്കണമേ അവരുടെ വിഷയങ്ങൾ ദൈവ വീരപ്രവൃത്തികളെ ചെയ്യണമേ ചെങ്കടലിൽ അത്ഭുതം ചെയ്തതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ഒന്നും തന്നെ എൻ്റെ കർത്താവിന് അസാധ്യമല്ലല്ലോ കരത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ ആ കരം ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നതിനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ കരം ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നതിനായി ആ കരം ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഊധിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു